സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കുറെ കഴിയുമ്പോ അവനെല്ലാം മറന്നു തുടങ്ങും. അതെങ്ങനെ മറക്കാനാ? വസുവിനോട് നമ്മൾ എന്താ പറഞ്ഞേ? നിനക്ക് ഭർത്താവിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഉണ്ണിക്ക് ഒരു അച്ഛന്റെ ആവശ്യം ഉണ്ടെന്നല്ലേ? ഇപ്പൊ എന്താ അവർക്കൊരു ഭാര്യ മാത്രം മതിയെന്നോ? കുഞ്ഞിനെ ഇപ്പൊ ആവശ്യമില്ലെന്ന് പറഞ്ഞ വസു ഇനി കല്യാണത്തിന് സമ്മതിക്കോ? നമ്മള് പോയാൽ തന്നെ വസുവിന്റെ അവസ്ഥ എന്താവുമെന്ന് ചോദിക്കണം. ഇപ്പൊ പറയുന്നു ഉണ്ണിയെ നമ്മുടെ കൂടെ കൊണ്ടുപോയി വളർത്താവുന്ന. നമ്മുടെ കാലം കഴിഞ്ഞ ഉണ്ണി അനാഥനാവില്ലേ? അവനെ പിന്നെ ആര് നോക്കും? അങ്ങനെ നോക്കേണ്ട ആവശ്യം വന്നാൽ ആ കുട്ടിയെ നമുക്ക് ഹോസ്റ്റലിൽ നിർത്താം. മാസം തോറും പണം അയച്ചു കൊടുക്കാം. അത് നല്ല ഐഡിയ എടുത്തി. നമുക്ക് ആ കുട്ടിയുടെ ശല്യം ഉണ്ടാവില്ല. അതിന് തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയും നമുക്ക് കേൾക്കേണ്ടി വരില്ല. എന്താ, ആ കുട്ടിയെ പ്രസവിച്ച അമ്മയുണ്ടായിട്ടും അനാഥനായിട്ട് വളർന്ന ഇളയമേ, അച്ഛന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും കിട്ടാതെ അവൻ അനാഥനായിട്ട് വളരണോ? എല്ലാവരെയും നോക്കാൻ അച്ഛനും അമ്മയും ഉണ്ടാവോ മോളെ? അത് മാത്രല്ല, എനിക്കെന്താ ഭർത്താവ് ഉണ്ടോ? എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? നിങ്ങളെ പോലെ അല്ല ഇളയമേ, അവൻ ഒരു വളരെ ചെറിയ കുട്ടിയാ. ആരായാലും ശരി, ഈ വീട്ടിൽ എന്റെ രക്തത്തിലുള്ളവർ മതി. വേറെ ആരെയും ഞാൻ ഈ വീട്ടിലെ അവകാശിയാവാൻ സമ്മതിക്കില്ല. സഭാഷ എടുത്തി, നമുക്കിത് ഏട്ടനോട് പോയി പറയാം. നമ്മൾ രണ്ടുപേരും ചേർന്ന് പറഞ്ഞ ഏട്ടൻ ഉറപ്പായി ഇത് സമ്മതിക്കും. ദയവ് ചെയ്തൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ അമ്മയുടെ മനസ്സ് മാറ്റിയതുപോലെ ഞങ്ങളുടെ മനസ്സ് മാറ്റാന്ന് കരുതണ്ട. എന്താ എടുത്തി, നിങ്ങളെ മരുമോൾ എന്നോട് ഉത്തരവിടുന്നോ? ഈ കാര്യത്തിൽ ഇനിയൊരു സംസാരം ആവശ്യമില്ല ഭവനെ. ഇത് ഞാൻ തന്നെ അവരോട് പറയാം. ആ പെൺകുട്ടി മാത്രമാണെങ്കിൽ ഈ വിവാഹം നടക്കും. ആ കുട്ടി കൂടി വേണമെന്നുണ്ടെങ്കിൽ അവളുടെ ആവശ്യം നമുക്കില്ല. ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സുശീല? ഇത്രയും നല്ലൊരു ആലോചന നമ്മൾ എങ്ങനെ വിട്ടുകളയും? അതിന് ഉണ്ണിയെ വിട്ടിട്ട് പോകാൻ വസുവിനോട് ഏട്ടൻ പറയോ? സുശീല, ഞാൻ പറയാൻ പോണില്ല, എനിക്കത് പറ്റില്ല. അമ്മയും കുഞ്ഞിനെയും തമ്മിൽ പിരിച്ചിട്ട് ആ പാപം എനിക്ക് ഏറ്റെടുക്കാനാവില്ല. ഈ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണോ ആ ദുഷ്ടനെ പ്രസവിച്ചിട്ട് അവനെ വിട്ട് അകന്നു നിൽക്കുന്നെ? നമ്മുടെ വസു അവളുടെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെയല്ല സുശീല, അഭിറാം വളരെ നല്ലവനാണ്, അതൊരു വലിയ കുടുംബമാണ്. എനിക്കൊന്നും കേക്കണ്ട, നല്ലവരാ വലിയവരാ എന്നൊന്നും പറഞ്ഞാൽ മാത്രം മതിയാവില്ലല്ലോ. അതെ, ഒരു കന്നുകാലിയെ നമ്മൾ വാങ്ങാൻ പോകുമ്പോ പോലും അവന്റെ കുട്ടിയും ചേർത്തല്ലേ വാങ്ങാറ്. ആ പശുവിന് കൊടുക്കുന്ന വില പോലും ഇല്ലേ വസുവിനും ഉണ്ണിക്കും? നമ്മളൊക്കെ മനുഷ്യരായിട്ടാ, മനുഷ്യത്വം വേണം. ഇക്കാര്യം എനിക്ക് വസുവിനോട് പറയാൻ പറ്റില്ല. ഇനി ഏട്ടന് പറയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ. നീ എന്താ ഈ പറയുന്നത് ഭാവനെ? അതെ ഏട്ടാ, അഭി വിവാഹത്തിന് സമ്മതിച്ചു. വാവ്, ഇതെന്ത് വണ്ടറാണ് ഇളയമ്മേ, അത്ഭുതം, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയും, ഇതെന്താ എന്റെ വിവാഹമാണോ? നിന്റെ ഏട്ടന്റെ അല്ലേ, ഇതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താടാ? ഇളയമ്മയുടെ വിവാഹമാണെങ്കിൽ എന്താ ആശ്ചര്യം തോന്നാന? ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചതിന് വലിയ കാര്യം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.